അവൻ എങ്ങോട്ട് പോയിട്ടോ, കൂടുതലുള്ളവൻ എങ്ങോട്ട് പോയിട്ടുണ്ട്, അവന് പോയി നോക്കി നോക്കാം നമുക്ക്. ഹലോ ഗൈസ്, 73 വൈൻ ബ്ലോഗിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വയലിൽ കൂടെ വെറുതെ നടക്കോട്ടെ, നല്ല മഴയാണ്. അപ്പോൾ നമ്മൾ കോട്ട കെട്ടിട്ട് നടക്കുവാണേ. ഇതിന് വെറും 100 രൂപയേ ഉള്ളൂ, നല്ല അടിപൊളി കോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ഇട്ടിട്ട് നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ മനോഹരമായ കാഴ്ചകൾ. നമ്മളിങ്ങനെ വയലിൽ കൂടെ നടക്കുകയാണ് കേട്ടോ, നിങ്ങൾക്ക് മനോഹരമായ കാഴ്ചകൾ കാണിച്ചു തരാം. കണ്ടില്ലേ, മഴക്കാറ് നിറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ. നമുക്കിന്ന് കൊറ്റിലത്തിൻ്റെ അടുത്തേക്ക് പോയാലോ. കൊറ്റിലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ കൊക്കുകളൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് അങ്ങോട്ട് പോയാലോ ഒന്ന്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകട്ടെ. എൻ്റെ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു പുഴവക്കത്താണ് ഇത്, പനമരം പുഴ കേട്ടോ. പനമരം പുഴേൻ്റെ വക്കത്താണ് ഈ കൊറ്റിലം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാം കേട്ടോ, കൊക്കുകൾ പറന്ന് പോകുന്നുണ്ട്. എടാ പോയി, അവൻ എങ്ങോട്ട് പോയിട്ടോ, കൂടുതലുള്ളവൻ എങ്ങോട്ട് പോയിട്ടുണ്ട്, അവൻ പോയി നോക്കി നോക്കാം നമുക്ക്. നിങ്ങൾക്ക് ആ അടിപൊളി കാഴ്ച കാണിച്ചു തരാം കേട്ടോ. എന്താന്ന് വെച്ചാൽ ഇത് പലതരം ദേശാടന കൊക്കുകളുണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും കൂടെ കൂട് കൂട്ടിയേക്കുന്ന ഒരു സ്ഥലത്താണ്. ചെളിയാണ് കേട്ടോ പോകുന്ന വഴിക്കൊക്കെ. അപ്പോൾ ഗൈസ്, ആ കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കൊറ്റില കേട്ടോ. ഇതാണ് ഫുൾ കൊക്കുകളാട്ടോ, അടിപൊളി കൊക്കുകൾ എന്ന് വെച്ചാൽ അടിപൊളി കൊക്കുകൾ. കണ്ടില്ലേ, പലതരം കൊക്കുകളുണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ, ഒരു പുഴവക്കത്താണ്. ഇതാ ഇഷ്ടം പോലെ കൊക്ക് എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ കൊക്കുണ്ട്. നമുക്ക് അവിടെ അവരെ ആ അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുമോ എന്ന് അറിയില്ല. പോകാൻ പറ്റുന്ന സ്ഥലമുണ്ടെങ്കിൽ അവിടെ അടുത്ത് പോയി കാണിച്ചു തരാം കേട്ടോ. ഈയിടെയായിട്ട് കുറേ കൊക്കുകൾ ചത്ത് വീഴുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ വയലിലൊക്കെ കീടനാശിനികളൊക്കെ അടിച്ചുകൊണ്ട് അത് തിന്നിട്ടാന്ന് തോന്നുന്നു. കുറേ എണ്ണങ്ങൾ ചത്ത് വീഴുന്നുണ്ടെന്ന് പറയുന്ന കേട്ടു. അപ്പോൾ ഇനി അതിൻ്റെ അടുത്ത് പോകാൻ പറ്റുമോ നോക്കണം കേട്ടോ ഗൈസ്. കണ്ടില്ലേ, അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ, ഒന്നും പറയാനില്ല. കൊക്കുകളെയും കൊണ്ട് തല്ലും പിടി കേട്ടോ. ഇത് നമ്മുടെ വയനാട് പനമരം പുഴേൻ്റെ സൈഡിലാട്ടോ. ഇതിവിടെ വന്നാൽ കാണാം കേട്ടോ നിങ്ങൾക്ക്, പലതരം കൊക്കുകളുണ്ട്, ദേശാടന കൊക്കുകളും. നമ്മളിപ്പോൾ ഒന്ന് കറങ്ങി വന്നതാ കേട്ടോ, ബൈക്ക് എടുത്തൊന്ന് കറങ്ങി അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റുമോ എന്ന്. അപ്പോൾ നമ്മളിവിടെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അതിൻ്റെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ പിന്നെ തോണി വെച്ച് അപ്പുറത്തേക്ക് കടക്കണം, അല്ലാണ്ട് കടക്കൽ നടക്കില്ല കേട്ടോ. കണ്ടില്ലേ, കുറേ കൊക്കുകളുണ്ട്. പല ദേശത്ത് നിന്നും വന്ന ഞാൻ കൊക്കുകളാന്ന് തോന്നുന്നു കേട്ടോ. പല ടൈപ്പിലുള്ള കൊക്കുകളുണ്ട് കേട്ടോ. ഇവിടുന്ന് തന്നെ നമുക്ക് കാണാവേ. കണ്ടില്ലേ, കുറേ ഫുൾ കൊക്കുകളാട്ടോ. കൊക്കുകളെയും കൊണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ഇതൊരു ദ്വീപ് പോലെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണമെങ്കിൽ നല്ല ഹയർ റിസ്ക് ആയിരിക്കും, മുതലയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതുകൂടാതെ തന്നെ തോണിയും കൊണ്ടായിരിക്കും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ, അല്ലാണ്ട് പോലും നടക്കില്ല നമുക്ക്. കണ്ടില്ലേ, നമ്മളൊന്ന് ചുറ്റിക്കറങ്ങി വന്നേ കേട്ടോ അങ്ങോട്ട് കിടക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ചോദിച്ച് നമ്മൾ തോണി കടന്ന് അപ്പുറത്ത് കിടക്കുന്ന ഒരു ഹൈ റിസ്ക്കാണ്, അപ്പോൾ നമ്മൾ അതിനെ മുതിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങളെ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വന്നതന്നെ. പറ്റുമെങ്കിൽ അപ്പുറത്ത് കിടക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നേ, പക്ഷെ നടക്കില്ല. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇവിടെ വരുന്നവർ കാണണ്ടതാണ് വയനാട്ടിലെ കൊറ്റിലെന്ന് പറയുന്നത് പനമരത്തിൻ്റെ അടുത്ത്, നമ്മുടെ പുഴ സൈഡിലാട്ടോ ഉള്ളത്. അപ്പോൾ വരുന്നവരൊക്കെ ഇവിടെ വെച്ച് കാണുക, വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. പല തരത്തിലുള്ള കൊക്കുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര തന്നെ ഉള്ളൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.